കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. തനിക്ക് എന്തോ ഒരു വിഷമം പോലെ. ഒന്നുമില്ല. നോക്ക് സിദ്ധാർത്ഥൻ, നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. എന്താ പ്രോബ്ലം? എന്തിനാ സിസ്റ്ററിന്റെ ലെറ്ററും കൈ പിടിച്ച് പരിസര ബോധമില്ലാത്ത പോലെ നിൽക്കുന്നത്? ആ പറയടോ. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ തന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. സിന്ധുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി. ആദ്യമൊക്കെ എല്ലാ ആഴ്ചയിലും അവൾ ഫോൺ ചെയ്യായിരുന്നു, മുടങ്ങാതെ കത്ത് വയ്ക്കായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. എടോ, അവർ വല്ല ഹണിമൂണും പോയതായിരിക്കും. തന്നെയല്ല, കല്യാണം കഴിഞ്ഞ പെങ്ങള് അതിനു മുമ്പത്തെ പോലെ ഫോൺ ചെയ്യണം, കത്തെഴുതണം എന്നൊക്കെ പറഞ്ഞ അവൾക്കുള്ള ജീവിതമായില്ലേ? അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാതെ അതെങ്ങനെ? അത് മനസ്സിലാവണമെങ്കിൽ താനും ഒന്ന് കെട്ടണം. ഇതങ്ങനെ അല്ല അനിൽ, ഞാൻ അവളെ വിളിച്ചു നോക്കി. ആ നമ്പർ താൽക്കാലികമായി പിൻവലിച്ചിരിക്കണത്രേ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപം കിട്ടുന്നില്ല. എങ്കിൽ തനിക്കൊരു കത്ത് എഴുതായിരുന്നില്ലേ? എഴുതി. അവളുടെ കയ്യിലത് കിട്ടിയിരുന്നെങ്കിൽ മറുപടി വരേണ്ട സമയം കഴിഞ്ഞു. സിദ്ധാർത്ഥ സാറിന് കത്തുണ്ടായിരുന്നു, രാവിലെ ഞാൻ പോയി എടുത്താ. അന്വേഷിച്ചപ്പോ സാറിനെ കണ്ടില്ല. ലെറ്റർ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഒന്ന് നാട്ടിലേക്ക് പോട്ടുക, അതാ നല്ലത്. സിറ്റുവേഷൻ എന്താണെന്ന് നേരിട്ടറിയാലോ. ൊന്നും വേണ്ട, ഇത് ഫാത്തിമ ബീവിയുടെ ഒരു സ്റ്റൈലാ. എന്ത്? എന്റെ ബീവിയുടെ പേര് ഓട്ടോ കിട്ടിയിരിക്കുന്നത്. സ്റ്റാർട്ടാകാനേ ഉള്ള പ്രശ്നം, ഓടി തുടങ്ങിയാ പിന്നെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇടക്കിടക്ക് നിൽക്കും, അപ്പൊ വീണ്ടും സ്റ്റാർട്ടാക്കണം. മതിയല്ലോ, പിന്നെന്തിനാ വേറെ കുഴപ്പം? എല്ലാരും ഇത് തന്നെ ചോദിക്കുന്നത്, ഇത് അത്ര വലിയ പ്രോബ്ലം ആണോ? അല്ല അല്ലേ, പണ്ട് നോക്ക പോവാ. What do you want? ഞാൻ സിന്ധുവിനെ കാണാൻ. സിന്ധുവിന്റെ ബ്രദറാണ് ഞാൻ. സിന്ധു? ഏത് സിന്ധു? ഇവിടെ താമസിക്കുന്ന. സോറി, ഇവിടെ താമസിക്കുന്നത് ഞാനും എന്റെ ഭാര്യയും മാത്രമാണ്. എന്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നല്ല. മാഗി, ഇതാണ് എന്റെ ഭാര്യ. നിങ്ങളുടെ സിസ്റ്ററാണ്, നോക്കിയോളൂ. ഇത് നിന്റെ ചേട്ടനാണോ? പ്ലീസ് പ്ലീസ് ബി സീരിയസ്. ഞാൻ എന്റെ സിസ്റ്റർ അന്വേഷിച്ച് വന്നതാണ്. 6 മാസം മുമ്പ് ഈ വീട് ഞാൻ അവൾക്ക് വിവാഹ സമ്മാനമായി വാങ്ങിക്കൊടുത്ത. എങ്കിൽ കേട്ടോളൂ, 1 മാസം മുമ്പ് ഈ വീട് ഞാൻ വാങ്ങിച്ചു ഫോർ 25 ലാക്സ്. വില അല്പം കൂടുതലാണെങ്കിൽ എന്താ? വെരി കംഫർട്ടബിൾ. സോറി സോറി ഫോർ ദ ട്രബിൾ. സോറി സാർ, അഡ്രസ് മാറുന്നതിനെ പറ്റി ഇവിടെ ഇന്റിമേഷൻ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും നോട്ട് നോൺ എഴുതി ലെറ്റർ സാറിന് തിരിച്ചു വന്നത്. ഞാനൊരു ദിവസം രാവിലെ ചെന്നപ്പോ പുതിയ ആൾക്കാർ അവിടെ താമസം. ഞങ്ങൾക്കാരാ കത്തയക്കാനെന്നും പറഞ്ഞ് ആ ഹൗസോളം കുറെ വഴക്കുറയും ചെയ്തു.
ഓക്കേ താങ്ക്സ് ആ ഫോൺ നമ്പർ കട്ട് ചെയ്ത് ഇവിടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് മറ്റങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നും ആ സ്ഥലം പിന്നീട് അറിയിക്കാമെന്നുമാണ് പറഞ്ഞത് എന്താ സാർ കാര്യം എനി പ്രോബ്ലംസ് നത്തിങ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അറിയിക്കണം അതിനെന്താ കോൺടാക്ട് നമ്പർ തന്നോളൂ ഞാൻ അറിയിക്കാം ഓട്ടം വരാത്ത പക്ഷെ സാറിന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല സാറ് പറഞ്ഞ സ്ഥലം ആവാറായി അഡ്രസ് കയ്യിലുണ്ടോ സാറിന് പോകേണ്ട അഡ്രസ് ഉണ്ടോ സ്ഥലമായി അത് എന്റെ ബ്രദറിലോട്ട് വീടാ മംഗലത്ത് വീട് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയല്ലോ നമസ്കാരം നമസ്കാരം ആരാ എവിടുന്ന് വരുന്നു ഞാൻ സിന്ധുവിന്റെ ഏട്ടനാ അവരൊന്ന് കാണാൻ ഇരിക്കൂ അവരെ കാണാൻ ഇവിടെ വന്നിട്ടെന്താ കാര്യം ഞങ്ങൾ പ്രായമായ രണ്ടാൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അനിരുദ്ധനും സിന്ധുക്കെ കല്യാണം കഴിഞ്ഞിങ്ങോട്ടൊന്നും വന്നിട്ടൂടിയില്ല മാസം മാസം പോസ്റ്റുമാൻ കൂടെ കാശ് കൊണ്ടുവന്നു തരും അതുപോലെ പ്രായമായ അച്ഛനും അമ്മയ്ക്കും സുഖം സ്വസ്ഥം കണ്ണടഞ്ഞ കൊള്ളി വെക്കാൻ കൂടി മകനെത്തുമെന്ന് പ്രതീക്ഷയില്ല മണിയോടെ ഒപ്പിടാൻ ആളില്ലാതെ മടങ്ങിയെത്തുമ്പോഴറിയും അച്ഛൻ പോയിന്ന് അത്ര തന്നെ ഞാൻ അവരെ കുറെ അന്വേഷിച്ചു ഒരിടത്തും കണ്ടിട്ടില്ല കോൺടാക്ട് ചെയ്യാൻ അഡ്രസ്സോ ഫോൺ നമ്പറോ കിട്ടിയ പറഞ്ഞില്ലേ കുട്ടി ഈ കിഴവിന്റെ കയ്യിൽ ഒന്നുമില്ല അകത്ത് വയ്യാതെ തളർന്ന് കിടക്കുന്ന ഒരു കിഴവിയല്ലാതെ വണ്ടിയിലോട്ട് കയറി ഇല്ല നീ വരല്ലേ ഇന്ന് വരാൻ പറഞ്ഞത് എന്താ പ്രശ്നം എന്റെ പൊന്നി ചേട്ട എന്റെ പെങ്ങള ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഡോക്ടറെ കാണിക്കൊണ്ട് വാ കള്ളം പച്ച കള്ളം ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുവാ എന്ത് ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ അസുഖം വളരെ കൂടിയിരിക്കുക മോളിൽ നിന്ന് വണ്ടി കയറി ചെല്ലു മോളെ ചേട്ടനല്ലേ വിളിക്കുന്നു ഞാനെല്ലാം കണ്ടോണ്ട് നിൽക്കായിരുന്നു ഈ കുട്ടി നിങ്ങളുടെ കൂട്ടത്തിലല്ലോ വണ്ടി റോഡിൽ കുസ്തി മത്സരം നടത്തുന്നു സാർ എവരെല്ലാം കൂടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന് നോക്കായിരുന്നു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ കുട്ടിയോടെ തന്നെ ചോദിച്ചു നോക്കിയേ എവിടെയാ കുട്ടി ഹലോ ഇവിടെ ഉണ്ടായിരുന്നല്ല ഇതെവിടെ പോയി എല്ലാത്തിനും പിടിച്ചു വണ്ടിയൊക്കെ കയറൂ ഹലോ സാറേ എനിക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ല ഞാൻ ഓട്ടോയിൽ ഓട്ടോ ഓടാൻ വന്നു എവിടെയാണെങ്കിലും കയറാം സാറ് പറഞ്ഞാ മതി സാറേ ഫ്രണ്ട് കയറണോ ഇങ്ങോട്ട് പ്രത്യേകിച്ച് പറയണം നിന്നോട് നല്ല ചുറ്റി പിടിക്കാം സാറേ എന്റെ ഫാത്തിമ ബീവി അനാഥ സാറേ അവരെയൊക്കെ വിട്ടയച്ച സ്ഥിതിക്ക് എന്നെ കൂടി അതെ അവരെയൊക്കെ അന്വേഷിച്ച് അവരുടെ കുടുംബക്കാരും ഒന്നു നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരട്ടെ അപ്പൊ വിടാം എവനെയൊക്കെ തിരക്കി ആര് വരാ നടുറോട്ടി കിടന്ന് ചത്താ പോലും തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല അവസാനം നമ്മൾ തന്നെ കാണും
അജ്ഞാത ശവം മോർച്ചറിയിലെത്തിക്കാൻ. കുറെ നേരം കൂടി അവിടെ കിടക്കട്ടെ, നടുറോട്ടിൽ കാണുന്ന വയ്യാവേലിയിലൊക്കെ തലയിടാനുള്ള ആ ആഗ്രഹം ഒന്ന് തീരുമല്ലോ. അല്ല പിന്നെ. എക്സ്ക്യൂസ് മീ, സിറ്റ് ഡൗൺ പ്ലീസ്. താങ്ക് യു. ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സലീം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇഫ് യു ഡോൺ മൈൻഡ് അയാളെ വിട്ടയക്കണം. ആർക്കും പരാതി ഇല്ലാത്തതുകൊണ്ട് കേസ് എടുത്തിരുന്നില്ല, കൊണ്ടുപോയിക്കോളൂ. ആ സലീമിനെ ഇറക്കി വിട്ടേക്കൂ. ശരി സാർ. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് സലീമിന്റെ കാര്യമായി വരേണ്ടി വന്നത്. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു സാർ? എന്റെ സിസ്റ്ററിനെ 2 മാസമായിട്ട് കാണാനില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഇല്ല. അനിരുദ്ധൻ, വെരി ഫെമിലിയർ നെയിംസ്. യെസ് യെസ്, അത് തന്നെ. എന്താണ് സാർ? ഈ അനിരുദ്ധൻ ഏകദേശം 1 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു, തന്റെ ഭാര്യ സിന്ധുവിനെ കാണാനില്ലെന്ന് പരാതിയുമായി. ദാ ഇത് തന്നെ. മിസ്റ്റർ അനിരുദ്ധന്റെ പരാതി പ്രകാരം അന്വേഷിച്ചിരുന്നു, ബട്ട് പിന്നെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ല. ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് ഞാൻ അന്വേഷിച്ചിരുന്നു. ആ വീട് മറ്റാർക്ക് വിറ്റിരിക്കുകയാണ്. അനിരുദ്ധനും മിസ്സിംഗ് ആണ്. പൂവർ ബോയ്, അന്ന് എന്നെ കാണാൻ വരുമ്പോഴേ അയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആരാവുമെന്നും വല്ല ഊഹവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ ആരെയോ ഭയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോ ഭാര്യയെ കാണാതായതിന് പിന്നാലെ ഭർത്താവ്. ഇറ്റ്സ് സ്ട്രേഞ്ച്. ഞാൻ അന്വേഷിക്കാം, പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ. ധൈര്യമായിരിക്കും.
ചിന്തകൾ നിറയും കഥയിൽ നീ എന്നും ചെറുകിളിയായി പൂമൊട്ടുകൾ ഉണരും തൊടിയിൽ നീ തെന്നും പൂമ്പുയിലായി പാടുന്നുവോ പൂന്തിങ്കളെ ഇടരും മനസ്സിനുടലും മലവിൽ നിന്നടയാകാത്തിൻ ഹൃദയ മുരളികവി കുറച്ച് ഐസ് വേണം സാർ. ഒരു മിനിറ്റ്, ടി വി ഒന്ന് വെച്ചോട്ടെ, ക്രിക്കറ്റിന്റെ സ്കോർ അറിഞ്ഞിട്ട് പോവാന്ന് വെച്ചാ. രക്ഷയില്ലാന്ന് തോന്നുന്നു സാർ, ഇഷ്ടമുള്ളതുണ്ടോ? ഞാൻ പോയി ഐസ് കൊണ്ടുവരാം. കൊള്ളാലോ, ഞാൻ ആദ്യമായിട്ട് ആ ഷൂട്ടിംഗ് കാണുന്നു. ഇത് സിനിമയാണോ സീരിയലാണോ? അതോ അവർ നമ്മളെയും ക്യാമറയെ പിടിക്കണ്ടെന്നാ തോന്നണേ. മാന്യ പ്രേക്ഷകർക്ക് മോസ്റ്റ് വാണ്ടഡിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. സമൂഹത്തിലെ തിന്മകളുടെ നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടി. ഈ പരിപാടിയുടെ ആദ്യ ലക്ഷ്യം അത് തന്നെയാണ്. ഓക്കെ, കട്ട് ഇറ്റ്. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഞാൻ സിദ്ധാർത്ഥൻ. നിങ്ങൾക്ക് എന്നെ ഓർമ്മാനം വഴിയില്ല, ബട്ട് ഐ നോ യു. 4 വർഷം മുമ്പ് കാർഗിൽ വാർ ടൈമിൽ പുരുഷന്മാരെ വെല്ലുന്ന സ്മാർട്ട്നെസ്സുമായി ന്യൂസ് കളക്ട് ചെയ്യാമെന്ന നീന ചെറിയാൻ എന്ന ഡെയർ ഡെവിൾ റിപ്പോർട്ടറെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ടി വിയിൽ പ്രോഗ്രാമിന്റെ ആഡ് കണ്ടിരുന്നു. ഒരുപക്ഷെ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കുമെന്ന് എനിക്ക് തോന്നി. തിരക്ക് കേട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, ഷൂട്ട് തീരുമ്പോ വൈകും. നമുക്ക് ഈവനിംഗ് 5:30 കാണാം, അത് പോരെ. ഓക്കെ, ഷാർപ്പ് 5:30. ഓക്കെ, ഷോട്ട് റെഡി മാഡം. ആ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി എങ്ങോട്ടാ സാറേ? വല്ലാത്ത വിശപ്പ്, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് അവൻ യാത്ര. ഉഗ്രൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, ഹോട്ടലിന്റെ പേര് തന്നെ ഗംഭീര. ചിന്ന സായി ആർട്ട് ഓഫ് ഈറ്റിംഗ്, ഒരു സാമ്യം നടത്തുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നതാണ് സാമ്യയുടെ നയം. വലിയ വലിയ ആൾക്കാരാ വന്ന് കഴിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലേ സാറേ? ഓ, സലീമിന്റെ ഇഷ്ടം പോലെ. കുറച്ച് നാളായി അവിടെ നിന്ന് ആഹാരം കഴിക്കണമെന്ന് ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാ, വെജിറ്റബിൾ ഫുഡ് കഴിക്കാനല്ല. വലിയ ചതിയായി പോയി സാറേ. മുരിങ്ങയ്ക്കും പച്ചക്കും അടിക്കുന്നതാണ് ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് ഇപ്പഴാ മനസ്സിലായത്. ചിലപ്പോ ഇത് നന്നായിരിക്കും. ഹിമാലയ സാനക്കളിലെ ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ, സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിന്നസായി ആർട്ട് ഓഫ് ഈറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ്. സ്വാമി, ഒരു സംശയം. ഹിമാലയ സാധുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ, അവിടെ പച്ചക്കറികൾ വളരുവോ? കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ?
അവന്റെ ഒരു കോപ്പിലെ സംശയം പിന്നെ ദൂരീകരിച്ചു തന്നാലും മതി. ദൂരീകരിക്കാനല്ല, നിന്നെ ദൂരെ കോരിക്കും. മിണ്ടാതെ പുല്ലേ. ഭോജന പ്രക്രിയ ആരംഭിക്കാം. മകനെ, ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക. എടുക്കുക. ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു അതാണ് ഈ ചിന്നസ്വായി. സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി? മൂടാ, വിഡ്ഢിത്തം പറയാതിരിക്കൂ. ഇത് ശരിയാവില്ല സലീമേ, നമുക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നൊന്നും പറയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണമല്ലേ? തന്റെ തലമുടി ഇരുത്തി വിടും വാ സ്വാമി. സലീമേ വരുന്നു സാർ. അസൻ മാർഗികൻ, പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല. ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അല്പം മുരിങ്ങയിലെ വിളമ്പു, ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു, ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു. വേഗമായിക്കോട്ടെ. ഓം സാധിക്ക ശലസന്ധാന. അവിടെ അല്പം നൃത്തം തിരിച്ച വിളമ്പു. സപ്തകുലേ ഏകകുലേ ത്രികുലേ ചിക്കൻ ചിക്കനേ ശാന്തി. ദൈവമേ, ചിക്കൻ തിന്നാതെ ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പരസ്യം വന്ന് ചാവത്തേ ഉള്ളൂ സ്വാമി. സ്വാമി, ഒരു സംശയം. ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത്? ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദം ഇല്ലാതായത്? ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പണ്ടി പോണം. അനിയത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരേട്ടൻ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്തിട്ടുള്ളൂ. അവൾക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ആ വിവാഹം നടത്തിക്കൊടുത്തു. എന്റെ സർവ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു വീട് നൽകി. ബട്ട് എനിക്കറിയില്ല എവിടെ ചെന്നാ ഞാൻ അവളെ കണ്ടുപിടിക്കേണ്ടത്. അനിരുദ്ധിന് എന്ത് ബിസിനസ്സാ ചെയ്തോണ്ടിരുന്നെന്ന് സിന്ധു പറഞ്ഞിരുന്നോ? എന്തൊക്കെയോ ബിസിനസ്സുകൾ. അയാളെ കണ്ടു കഴിഞ്ഞപ്പോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ തോന്നില്ല. ഗുഡ് ലുക്കിംഗ്, സോഫ്റ്റ് സ്പോക്കൺ, എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഭാര്യയെ കാണാതായി. ഒരു മാസം കഴിഞ്ഞപ്പോ ഭർത്താവും മിസ്സിംഗ്. അതിന് തൊട്ടു മുൻപ് ഒരു വീട് വിൽപ്പന. ബിസിനസ്സിൽ ലോസ് വന്ന് നാടുവിട്ടതായിരിക്കോ? അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഭയന്ന്. ആലോചിച്ച കുരുക്കുകൾ ഒരുപാടുണ്ട്. ഒരു നല്ല ന്യൂസിനുള്ള സ്കോപ്പും കാണുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? മോസ്റ്റ് വാണ്ടറ്റിന്റെ ആദ്യ എപ്പിസോഡ് നാല് ടെലികാസ്റ്റ് ആണ്. ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ന്യൂസ് ആയി ഈ മാറ്റർ നമുക്ക് നാളെ തന്നെ എയറിലാക്കിയാലോ? ആഴ്ചകളായി പ്രോമോ വരുന്നതുകൊണ്ട് പ്രേക്ഷകർ ശരിക്കും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സിസ്റ്ററിലേക്ക് എത്താനുള്ള വഴി തെളിയുന്നു തന്നെയാ എന്റെ വിശ്വാസം. ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ ഭാര്യ ഭർത്താക്കന്മാരാണ് മോസ്റ്റ് വാണ്ടറ്റിലെ അടുത്ത വിഷയം. സിന്ധു, അനിരുദ്ധൻ, ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം ഞങ്ങളുടെ ഓഫീസിൽ വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ ഫോൺ നമ്പർ 9847275950. അവതരിച്ചിരിക്കുന്നു നിന്റെ രക്ഷകൻ. മുൻ അനിയത്തെ ജീവനോടൊന്ന് കാണാൻ കൊതിച്ചു കൊതിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. അനിരുദ്ധന്റെ നഗരത്തിൽ പാവം
ആയസത്താതെ തീരാനാവും അയാളുടെ വിധി. മൂന്ന് മാസം നഗര തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ഈ ബംഗ്ലാവിന്റെ ബെഡ്റൂമിൽ നീ ഏകാന്തവാസം തുടങ്ങിയിട്ട് മൂന്ന് മാസം. ഭർത്താവിന്റെ ബിസിനസ് സാമ്രാജ്യം തകർത്ത് അയാളെ നിയമത്തിന്റെ കണ്ണിൽ കുടുക്കണമെന്ന് സിന്ധുമോൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടോ? ബിസിനസ് സാമ്രാജ്യം എട്ടും പൊട്ടും തിരികത്ത് പെൺകുട്ടികളുടെ മാനം വിറ്റ് കാശാക്കുന്ന തൊഴിലിന് ബിസിനസ് എന്നല്ല പിന്തിങ് എന്ന് പറയാം. അതടി സമ്മതിച്ചിരിക്കുന്നു ഞാൻ. അതിരുകളില്ലാതെ ഈ ബിസിനസ് സാമ്രാജ്യത്തിലെ കിരീടം വെക്കാതെ രാജാവാണ് ഈ അനുരുദ്ധൻ. വേറും ഒരു പുൽക്കൊടിയാണ് നീ. നീ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാനാവില്ല. പിന്നെ എന്തിനെ ഭയപ്പെടുന്നു? എന്നെ വിട്ടേക്ക്. വിദ്യാഭ്യാസം ഇല്ലാത്ത നാടൻ പെണ്ണൊന്നും അല്ല ഞാൻ. ഈ താലിച്ചെറിന്റെ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ പെട്ടെന്ന് ഈ ബന്ധം അവസാനിപ്പിക്കാൻ അനിരുദ്ധന് ഒട്ടും മനസ്സില്ല. കാരണം നിന്റെ ഈ സൗന്ദര്യം, മനോഹരമായ കണ്ണുകൾ, നിന്റെ ചുണ്ടുകൾ, ഭാര്യയായ എന്റെ ഒപ്പം എന്റെ കുട്ടികൾ പ്രസവിച്ച് എന്നും ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചതെല്ലാം നേടുന്നതാണ് ഈ അനുരുദ്ധൻ. ഇന്നല്ലെങ്കിൽ നാളെ നീയും എന്റെ വഴി വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ തീരുമാനങ്ങളെ ഒരിക്കലും ഞാൻ എതിർക്കാറില്ല. കാരണം ബുദ്ധിപരമായ തീരുമാനങ്ങളെ എന്റെ മോൾ എടുക്കാറുള്ളൂ. വിവാഹ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാവെന്ന് വിശ്വസിക്കുന്നു. നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എന്താണ് എന്റെ ബിസിനസ്? അന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഇനിയും എന്നോട് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. എന്നായാലും നീ അറിയേണ്ടതല്ലേ, ഇതാണ് എന്റെ ബിസിനസ്. ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ സിരകളിൽ ഉഷ്ണക്കാറ്റ് വിതയ്ക്കുന്ന ബിസിനസ്. ഞാൻ ഈ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് വർഷങ്ങളേറെയായി. ഇനി ഒരിക്കലും മോചനമില്ല. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ മറച്ചു വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് അനിയത്തിനെ വിശ്വസിച്ചു പോയൊരൊറ്റ തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയും സ്വന്തമാക്കണമെന്ന് വാശിയായി. എന്റെ പ്രൊഫഷൻ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു കൊണ്ട് അത് മറച്ചു വെച്ചു. ഇപ്പോ നീ എന്റെ ഭാര്യയാണ്. ഭാര്യ ഭർത്തർ ബന്ധത്തിൽ മറകൾ പാടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ എല്ലാം തുറന്നു പറയുന്നു. നിന്റെ ഭർത്താവ് ഒരു ജോലി ചെയ്തു കൂട്ടിയാ മതി. തൊഴിൽ വേറെ, കുടുംബം വേറെ. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കും. നമ്മുടെ മക്കളെ പ്രസവിച്ച് നല്ലൊരു കുടുംബിനിയായി നിനക്കവിടെ കഴിയാം. ഇങ്ങനൊരു വൃത്തിയോട്ടെ ഭാര്യയായി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. സിന്ധു എനിക്ക് ആവശ്യമില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ എന്റെ ഏട്ടന്റെ അടുത്തേക്ക് പോവാ. നിങ്ങളുടെ ഈ മുഖംമൂടി ഞാൻ പിച്ചു ചെയ്തു. ഇനി ഒരു പെണ്ണും നിങ്ങളുടെ വലിയ വീഴാൻ പാടില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. ചിരിക്കണ്ട, നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. നിങ്ങളെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കും. ഭ്രാന്ത് പിടിച്ച നിന്റെ ഈ ജലപരങ്ങൾ കേട്ട് ചിരിക്കാതെ ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ നിനക്ക് എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അതുണ്ടാവില്ല. ഇന്നു മുതൽ നിനക്കിവിടെ തടവാണ്.
കാറ്റും വെളിച്ചവും മാത്രം കടന്നു വരുന്ന ഈ ബംഗ്ലാവിൽ എല്ലാ സുഖസൗകര്യങ്ങളോട് കൂടിയ ഈ മുറിയിൽ എൻ്റെ മനസ്സ് മാറി എന്ന് നീ എന്നിലേക്ക് മടങ്ങി വരുന്നു അതുവരെ ജീവപര്യന്തം കഠിന തടം സിദ്ധാർത്ഥിന്റെ സിസ്റ്റർ അല്ലേ സിന്ധു? അതെ സർ. നിങ്ങളെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാൾ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. ഓക്കെ ഓക്കെ, ജീപ്പിൽ കയറിക്കോളൂ, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. വരൂ മാഡം, വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. വേണ്ട സർ. ശരി, എങ്കിലിരിക്കൂ, ഞാൻ ബ്രദറിനെ വിളിച്ച് കാര്യം പറയാം. ഹലോ, സി എ തോമസ് ജോസ് ഹിയർ. വി ആർ വെരി ലക്കി, സിന്ധുവിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഞങ്ങൾ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ആ ഇനി പറയൂ, എന്താ ഉണ്ടായത്? അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും കഴിച്ചിട്ടാവാം സംസാരം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വല്ലാതെ ടയർഡല്ലേ. വരൂ. ആ വരൂ വരൂ, സിന്ധു കാത്തിരിക്കായിരുന്നു. കബളിപ്പിച്ച് കടന്നുകളയാൻ കരുതി, നടക്കില്ല പെണ്ണേ. അനിരുദ്ധന്റെ വലയിൽ നിന്ന് ഇതുവരെ ഒരു മത്സ്യവും രക്ഷപ്പെട്ട ചരിത്രമില്ല. അതിനുള്ള ശ്രമങ്ങൾ നിർത്തിവെക്കുന്നതാണ് നിനക്ക് നല്ലത്. പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ നിനക്ക് രാജകുമാരിയായിട്ട് ഇവിടെ വാഴാം, അതല്ലെങ്കിൽ വെട്ടിക്കീറി കടലെറിയും ഞാൻ. അനിരുദ്ധനോട് ഒരുത്തനും ഒരു ചുക്കും ചോദിക്കില്ല. അങ്ങനെ ഒരു ജീവിതമേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കാം, എല്ലാ പ്രശ്നവും തീരും. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിന് എന്റെ ശവമേ നിങ്ങൾക്ക് കിട്ടും. ഭയം നിനക്ക് ഏറ്റവും ഭംഗി കൂട്ടുന്ന ഭാവം, പേടിച്ചരണ്ട ഒരു ആശ്മ മൃഗത്തിന്റെ ദൈന്യത നിന്റെ കണ്ണുകളിൽ മിന്നി മറയുന്നു. നിന്റെ ശരീരത്തിലെ ഓരോ അണുവിലും പേടി നിറയുന്ന ഞാൻ അറിയുന്നു. എന്തിന്, എന്തിനാണ് എന്നിൽ നിന്ന് ഒളിച്ചോടുന്നത്? അത് വിപുല ശ്രമം.
ആലോചിക്കാൻ ഇനിയും സമയം തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം എന്ന് മാത്രം. പ്രോഗ്രാം ടിവിയിൽ വന്നിട്ടും ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ക്യാപ്റ്റൻ വിഷമിക്കണ്ട, പോലീസിലും പൊളിറ്റീസിലും ഒക്കെ ചില അടുത്ത സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ആ വഴിക്കൊന്നും നോക്കാം. എന്തു പറയുന്നു? അതൊക്കെ പോട്ടെ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ക്യാപ്റ്റൻ മാരീഡ് ആണോ? മിലിറ്ററി സർവീസിന്റെ കാര്യം അറിയാലോ. ഏത് ഇരുട്ടിലാണ് എന്റെ നെഞ്ചിന് നേരോട് നിറതോത്ത് കാത്തിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. എന്തിനാ വെറുതെ ഞാനായിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം മുന്നിലുണ്ട്. ഞാനും കൂടി മുൻകയറുത്ത് നടത്തിയൊരു കല്യാണമായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് തിരികെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ എന്റെ മടി കിടന്ന് ചോര വാർന്നവൻ മരിക്കുമ്പോൾ നാട്ടിലുണ്ട് ഭാര്യയ്ക്ക് അഞ്ചാം മാസം. അങ്ങനെ എത്ര എത്ര ജീവിതങ്ങൾ. സോ എന്റെ ജീവിതം ഇങ്ങനെ പോട്ടെ. എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. നീന എന്താ? താങ്കളെ പോലുള്ള ഒരു ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ കേസിൽ പോലും പോലീസിൽ തലംഭാവമാണോ വെച്ചാൽ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഒരു മിസ്സിംഗ് കേസിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കാണാതായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന അനിരുദ്ധനെ ഞാൻ ഇന്നലെ നേരിൽ കാണുകയും ചെയ്തു. എന്നിട്ടും എന്നെ വിശ്വസിക്കൂ, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ എന്നെ കൊണ്ടാവുന്നു ഞാൻ ചെയ്യാം. ഇപ്പോൾ തന്നെ ഡി ഐ ജി വിളിച്ചു പറഞ്ഞ് വേണ്ട ആക്ഷൻ എടുപ്പിക്കാം. നേരെ അവർ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. മുക്കേലിന്റെ അടുത്തും മറ്റും ആയിരുന്നെങ്കിൽ എല്ലാം കുടുങ്ങുമായിരുന്നു. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, കുടുങ്ങിയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ല. ഇന്ദ്രപ്രസ്ഥം വാഴുന്ന കേന്ദ്ര മന്ത്രിമാർ മുതൽ ഇങ് അനന്തപുരിയിലെ ഇട്ടാവട്ട ഏരിയയിലെ പോക്കറ്റടിക്കാരെയും തെരുവുതണ്ടികളെയും പിടിച്ചകത്താക്കി അവർക്കൊപ്പം ഫോട്ടോ എടുത്ത് പത്രത്തിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ വാർത്ത നൽകുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് ജോസ് വരെ. ഈ നെറ്റ്വർക്കിലെ കണ്ണികൾ എല്ലാം ഔട്ടാവും. ഇവിടെയുള്ള ജയിലുകൾ മതിയാവും സർക്കിളെ. നേതാക്കന്മാർക്കും തിന്നാം, വയറു നിറച്ച് ഗോതമ്പുണ്ട. ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഒരു കാര്യം പറഞ്ഞു വന്നത് എനിക്ക് തന്നെ പാരയായി. പാരയാവും. അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് തുട്ടണി വാങ്ങിക്കുമ്പോ ഓർക്കണം കുറെ അധികം റിസ്കുകൾ ഷെയർ ചെയ്യേണ്ടി വരുമെന്ന്. 18 തികയാത്ത പെണ്ണും കൂടെ കിടക്കാൻ വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോ തയ്യാറാവണം അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ. അനിരുദ്ധൻ വെറുതെ പുറത്ത് കറങ്ങണമെന്നാ പ്രശ്നമായത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനൊരുത്തും തെരഞ്ഞെടുപ്പുണ്ടെന്ന്. ലുക്ക്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഞാൻ എന്റെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഇഷ്ടം പോലെ നടക്കും. അതിനാ മാസാമാസം ചില്ലറ വീട്ടിലെത്തിക്കുന്നത്. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന്. ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞതാ, ആ പെണ്ണിന് എത്ര നാളെങ്ങനെ പൂട്ടിയിടുന്നത്? ഒന്നിലെ അവളെ തുറന്നുവിട്ട് എന്താ വരുന്നു വെച്ചാൽ അനുഭവിക്കാൻ തയ്യാറാകും. അല്ലെങ്കിൽ ഭാര്യയാണെന്ന സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ആരും അറിയാതെ കൊന്ന് കുഴിച്ചു മൂട്. അതേ ഉള്ളൂ ഇതിലൊരു പ്രതിവിധി. കൊള്ളാം, നല്ല ഉപദേശം. തന്റെ തലയിൽ ഈ ബുദ്ധിയെ വരൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നിർത്ത, തനൊന്നും പറയണ്ട. എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ. അവളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് ഒരുത്തന്റെ ഉപദേശം വേണ്ട. എന്റെ കുടുംബകാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് താൻ ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ആലോചിക്കാം.
ഞങ്ങളീ സർക്കിൾ ഉള്ളടത്തോളം കാലം കേസിൽ യാതൊരു മൂവ്മെന്റ് ഉണ്ടാവുന്ന പേടിക്കണ്ട പിന്നെ ആ പട്ടാളക്കാരൻ ടിവിക്കാരൻ അവർ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള മൂവ്മെന്റിന് ഒരു ചെക്ക് വെക്കണം യെസ് ഒരു ചെറിയ ചെക്ക് അതുകൊണ്ട് മടങ്ങി പോരുന്ന നീ പോകട്ടെ ജീവനോട് വല്ലാതെ ഭയപ്പെടുന്നു രണ്ടാമത്തേത് സിന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിൽ അവനാണെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അതോർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു സാർ അതെ സലീം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സിന്ധുവിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നോർത്ത് പക്ഷെ ഇപ്പം അത് മാറി ശ്രീ സലൈവ് എന്റെ ജീവൻ കൊടുത്ത് ഞാൻ അവളെ രക്ഷിക്കും അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയും പക്ഷെ പോലീസുകാരും രാഷ്ട്രീയക്കാരും എനിക്ക് വിശ്വാസമില്ല അവരവരുടെ വഴി അന്വേഷിക്കട്ടെ നമുക്ക് മറ്റൊരു വഴി പോവാം എല്ലാം നേരെയാവും നമ്മൾ സാറിന്റെ അനിയത്തെ കണ്ടുപിടിക്കും സാറ് സമാധാനമായിരിക്കും ഹലോ സിദ്ധാർത്ഥൻ ഹിയർ ആ ഓക്കെ നീന ഞാൻ ഉടനെ എത്താം അനിരുദ്ധനോടൊപ്പം അന്ന് ഹോട്ടലിൽ കണ്ട പെൺകുട്ടി സൗത്ത് ഇന്ത്യൻ ഫിലിം ഫീൽഡിലെ ലേഡി സൂപ്പർ സ്റ്റാർ റാണി വിശ്വംഭരന്റെ അനിയത്തി ഒന്ന് രണ്ട് ചിത്രങ്ങൾ മുഖം കാണിച്ചെങ്കിലും ഒന്നും ആവാനാവാതെ മദ്രാസിൽ ശരീര വ്യാപാരത്തിനിറങ്ങി നാണക്കേടായപ്പോ ചേച്ചി തന്നെ ഒറ്റക്കൊടുത്ത് അവൾ അകത്താക്കി കേസി നൂറിയവൾ പുതിയ പേരിൽ പുതിയ ഭാവത്തിൽ കേരളത്തിൽ താവളം കണ്ടെത്തി ജൂലി മാത്യു ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ക്ലബ് ഡാൻസർ ഇവളെ പിടിച്ച അനിരുദ്ധനിലേക്കുള്ള പാത തെളിയും That you have to find out. അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അവൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് തപ്പിയെടുക്കാം അതിനുവേണ്ടി ഇന്നത്തെ ഓട്ടം ഞാൻ കട്ട് ചെയ്യാം Thank you.
ഹോട്ടൽ ഇന്റർനാഷണലിൽ വന്ന അനിരുദ്ധനെ കുറിച്ച് അറിയാനാ ഞാൻ വന്നത്. അനിരുദ്ധനോ? ആരാണ് അയാൾ? എനിക്കറിയില്ല. നിന്നോടൊപ്പം ഹോട്ടൽ ഇന്റർനാഷണലിൽ കണ്ട അനിരുദ്ധനെ നീ അറിയില്ല അല്ലേ? പറയടി, നിനക്കറിയില്ലേ? മിസ്റ്റർ, ഞാൻ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് ഫിഗർ ആണ്. എന്റെ ഒപ്പം പലരും നടന്നു വരും. അവരുടെയൊക്കെ പേരും അഡ്രസ്സൊന്നും ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. ഇനി ഇന്നലെ ഒരുത്തന്റെ കൂടെ കണ്ടെന്നും പറഞ്ഞ് മറ്റു വല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ട് വരുമെങ്കിൽ നിന്നെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് ഫിഗർ, നീ പലരുടെയും കൂടെ നടക്കുന്നൊന്നും കിടക്കുന്നൊന്നും എനിക്കറിയാം. നിന്റെ സർപ്പ സൗന്ദര്യത്തിന് മുന്നിൽ നട്ടലുളയ്ക്കുന്നവരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അനിരുദ്ധനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതെല്ലാം കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഓഹോ, എന്നെ കളിയാക്കാണോ നീ? അങ്ങേ പോലൊരു ഉയർന്ന മിലിറ്ററി ഓഫീസറെ കളിയാക്കാൻ മാത്രമൊന്നും അതെയാ സാർ, അമ്പരക്കൊന്നും വേണ്ട, എന്റെ വീടായത്. വാ മക്കളെ, ശത്രുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥിതിക്ക് ഇതാ സുരക്ഷിതം. ഇവിടെ കയറി വന്ന ആരും ഒരു ചുക്കും ചെയ്യില്ല. അതുകൊണ്ട് ആ ഡോക്ടറെ കാണിച്ച് ഡ്രസ് ചെയ്യിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവരൊക്കെ അല്ലോ, ഇതെന്ത് ചോദ്യ? മക്കളാ സാറേ, നിസാമുദ്ദീൻ, അൻവറുദ്ദീൻ, സക്കീറുദ്ദീൻ, കമാലുദ്ദീൻ, കുട്ബുദ്ദീൻ. ദാ ഇതാരം നോക്കേ. വാ വാ വാ, ഇതെന്റെ ബീവി, ഫാത്തിമ ബീവി. പിന്നെ അവൾ ഒറ്റക്കല്ല, വയറ്റിലൊരാളൂടെ ഉണ്ട് സാറേ. എന്താ സലീം, ഇത് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് തോന്നുന്നു. പടച്ചം തരുന്നതല്ലേ സാറേ, പോരുന്നിടത്തോളം പോരട്ടെ എന്ന് ഞാനും വച്ചു. അങ്ങനെയെങ്കിലും നമ്മുടെ പേര് ഗിന്നസ് ബുക്കിൽ കയറട്ടെ. ഒരു പെൺകുഞ്ഞോട് വേണം നയിക്കാക്ക്, അതിനു വേണ്ടിയാ പിന്നെയും. അടുത്തത് ആൺകുട്ടി എങ്ങനെ ആയിപ്പോയ? ഇടാമല്ല പേരുണ്ടോ സലീമെ? ഉണ്ട് സാറേ, ഉണ്ട്. അടുത്ത അഞ്ച് ആൺകുട്ടിയൊക്കെയുള്ള പേര് വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബദറുദ്ദീൻ, സൈനുദ്ദീൻ, മൊയ്നുദ്ദീൻ, സലാഹുദ്ദീൻ, മമ്മൂട്ടിദ്ദീൻ. എന്തായാലും സലീമിനെ കണ്ട ഇത്രയും കുട്ടികളുടെ ബാപ്പയാണെന്ന് തോന്നില്ല. ആണല്ലേ സാറേ, എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ ഇവക്ക് പ്രായം കൂടുന്നില്ലേ എന്നൊരു ചെറിയ സംശയം. കൂടുന്നു. ഇന്നലെ ഒരാൾ എന്നോട് ചോദിക്കാ, ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന്. കോളേജിലോ? നീയോ? ഈ കുട്ടി ചെങ്ങട്ടാ. അല്ല, എന്റെ പ്രായം കണ്ടാ ചർമ്മം ഒട്ടും തോന്നുന്നില്ല എന്ന്. ചർമ്മം കണ്ടാ പ്രായം തോന്നുന്നില്ല എന്നാ ഉദ്ദേശിച്ചത്? അതല്ലേ ഞാനും പറഞ്ഞത്. അങ്ങനെയല്ല, നീ നേരെ തിരിച്ചാ പറഞ്ഞത്. എന്റെ പടത്തു നീക്ക് കള്ളം പറഞ്ഞാണ്ട. ഞാൻ ആദ്യമേ അങ്ങനെ തന്നെ പറഞ്ഞു. ആവശ്യമില്ലാതെ തർക്കം വേണ്ട. ഞാന് സാറിന്റെ മുറി വെക്കേറ്റ് ചെയ്ത് ലഗേജ് ഇങ്ങനെ എടുത്തോണ്ട് വരാം. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സാറേ. ഈ അവസ്ഥയിൽ സാർ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതാ ഞങ്ങൾക്ക് വിഷമം. അല്ലേ ഫാത്തിമ?
हिमालय श्रृंगानेह कुटुंबतापबलशीघ्रं विलवर्धन प्रतीक्षायाः अयोह नमाम्यहम् എന്ന് വെച്ചാൽ ഹിമാലയ സാനുക്കളിലെ കൊടുംതാപം മൂലം പച്ചക്കറി ഉൽപാദനം നന്നേ കുറഞ്ഞു ആയതുകൊണ്ട് ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ നാം നിർബന്ധിതനായിരിക്കുകയാണ് സ്വാമി സംശയം അല്ലേ അതേ സ്വാമി വേണ്ട അല്ല ഹിമാലയ സാനുക്കളുടെ വരൾച്ച വേണ്ട എന്നാലും സ്വാമി എന്തൊരു ദിവ്യനാണ് സ്വാമി എന്ന് വിളിച്ചപ്പോൾ തന്നെ സംശയം ചോദിച്ചാണെന്ന് സ്വാമിക്ക് മനസ്സിലായി ഭക്തർക്ക് ക്ഷീരപ്രസാദം നൽകുവാനുള്ള ടൈമായി സ്വാമി വേദമുദ്രാ സ്വാമി രജനീകാന്ത് സ്വാമിയുടെ ബാബ കണ്ടില്ലേ വിധി ബാബ ലേറ്റ് ആവന്താലും ലേറ്റസ്റ്റ് ആവർവേ ഓം ക്ഷീരസാഗര ശയന ശക്തി സ്വരൂപ നയതന്ത ओम सहकरण संघाय ഞാനൊരു കൊടും പാപിയായി പോയി സ്വാമി അതുകൊണ്ടായിരിക്കും എനിക്കൊരു അല്പം പോലും ക്ഷീരപ്രസാദം തരാത്തത് പൊറുക്കണം സ്വാമി കറത്ത് കറത്ത് പുറത്തിരിക്കുന്നു ചൂട് പാല് ട്യൂബിലൂടെ ഒഴിച്ചാൽ സ്വാമിയുടെ ശരീരം പൊള്ളുമോന്ന് പരീക്ഷിക്കാതെ നാൻ എങ്ങനെയാവും ഒഴിക്കുക ചൂടെങ്കിൽ ചൂട് അങ്ങോട്ട് ഒഴിക്കുക തന്നെ Oh
स्वभाव कर्मफलम शुद्ध पाल मगन पिता या स्वामी पन्द्रुद मुड़ा रे पल मोर कहु इवड़ उच्च कहवा एल पापार अंजेण चरवड़ा रेडी आकाने या कंप्यूटर कुंदोल सिंधु जीवन अपकड़ो प्रश्न सुमक नीति लिखा मुटा बाधी ऑफीसर् പക്ഷേ അപ്പോഴാണ് മോസ്റ്റ് വാണ്ടഡ് എന്ന പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് എന്താ കുട്ടി പ്രശ്നം കോളേജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നെൽസനെ പരിചയപ്പെടുന്നത് സുന്ദരൻ നന്നായി പെരുമാറാൻ അറിയുന്നവൻ പരിചയപ്പെടൽ പ്രേമത്തിലേക്ക് വഴിതെളിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ ഒരു പിക്നിക്കിന് പോയി मानपेड़ आदिवास चींत कथ आेड़ सूम वूटिंग या चाड़ी वरा पेट इंटरनेट इत लोक मुझे जीविका आशुरी पू बिकॉज यू आर ट्रैप्ड भीषण की चतकूर निरंतर वेटाड़ी रात्रि लोकमेपाड़ी करण भय वृत्ति लोक जीविकन मरने मे
നിന്റെ പിടിവാശിക്ക് ഒരു മാറ്റവുമില്ല അല്ലടി ഭേദം ദണ്ണം എല്ലാം കഴിഞ്ഞു ഇനിയുള്ളത് സംഹാരമാണ് വാ നിനക്ക് ഞാൻ അവഴി കാണിച്ചു തരാം വാ എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത ഭാര്യയെ എനിക്ക് ആവശ്യമില്ല എന്റെ രഹസ്യങ്ങളെല്ലാം അറിയാമെന്ന് നിന്നെ വെളിവിടാനും എനിക്ക് നിർത്തിയില്ല താലി കെട്ടിയ ഈ കൈകൊണ്ട് കഴുത്തു ഞെരുക്കാനും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണം മാത്രമാണ് ഏത് വഴി വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം ദാ കണ്ടോ ആ നോബൊന്ന് തിരിച്ചിട്ട് തീപ്പെട്ടി ഉറച്ചാ മതി അല്ലെങ്കിൽ ദാ മുകളിൽ ഫാൻ ഉണ്ട് ബെഡ്ഷീറ്റിന് നല്ല ഉറപ്പാ പൊട്ടി താഴെ വീഴുന്ന പേടിക്കണ്ട അതുമല്ലെങ്കിൽ കണ്ടില്ലേ നല്ല മൂർച്ചയുള്ള കത്തി മരണം തിരഞ്ഞെടുക്കാൻ നിനക്ക് ഇഷ്ടമുള്ള മാർഗം വേണമെങ്കിൽ പറഞ്ഞു എന്റെ സിന്ധുമോൾക്ക് വേണ്ടി അങ്ങേട്ടൻ അത് മുറുക്കി തരാം പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിർബന്ധമാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് നടന്നിരിക്കും Oh, my God.
सिंधु 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 जीवन रक्षा नमुक कहू पक्षे शरीर रक्त वार्पी अद सिंधु जीवन कड़कू अनो मिटानो कहियाम स्टेज यु आर् वेल एज्युकेट अद मरच എന്തെങ്കിലും മിറക്കിളിനോട് പ്രാർത്ഥിക്കാനല്ലാതെ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല। महागुरी नोम नी को अदेहू स्वामी नूहो अो अत्रे शरी पणि तर भक्तरे इन मुद नाम यथार्थ सन्यासी अनुग्रह नमे कंको नी चेर पेशन अयो रे विचे कम
ഓക്കേ മിസ്റ്റർ സുതാർണൻ ഞാൻ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് നേരിട്ട് ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ആക്ഷൻ എടുക്കാം താങ്ക് യു സർ ദെൻ സീ യു സർ അങ്ങേക്ക് ഒരു വിസിറ്റർ ഉണ്ട് എ വി വി ഐ പി താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നു വരാൻ പറയൂ സർ യെസ് വരൂ അനിരുദ്ധൻ എ റിയൽ വി വി ഐ പി ഇദ്ദേഹത്തിന്റെ കൈയൊന്ന് ചലിച്ചാൽ ഭരണകൂടങ്ങൾ നിലമ്പൊത്തും സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ഡൽഹിയിലും ഇദ്ദേഹത്തിനുള്ള സ്ഥാനം അതാ ഭരണകക്ഷിയും പ്രതിപക്ഷവുമെല്ലാം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിശബ്ദമാകും പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ ആര് വന്നാലും ഇവിടുത്തെ ആതിഥ്യം അനുഭവിച്ചേ മടങ്ങാറുള്ളൂ ഓ മുഹമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മുഹമ്മദിനടുത്തേക്ക് അതാ ഇവിടുത്തെ ഒരു രീതി സാറിനെ കൂട്ടിക്കൊണ്ടുപോരാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന് അതിനെന്താ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം സോ ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന്റെ നല്ല തുടക്കത്തിനായി ഒരു ചെറിയ സമ്മാനം ഇത് അനിരുദ്ധിന്റെ ഒരു രീതിയാണ് നോ ഓഫീസ് ടേബിളിൽ ഞാൻ ഇത്തരം കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാറില്ല ഓക്കെ നമ്മുടെ സൗഹൃദാരംഭം മറ്റെവിടെങ്കിലും ആവാം നാളെ ഹോട്ടൽ ഇന്റർനാഷണല് ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈവനിങ് 4 o'clock എനിക്ക് പ്രതീക്ഷയല്ലോ ഷുവർ വിത്ത് പ്ലഷർ എങ്കിൽ നാളത്തെ വൈകുന്നേരം എന്നോടൊപ്പം രാത്രി വി ഐ പികൾക്ക് മാത്രം പ്രവേശനമുള്ള എന്റെ ഗസ്റ്റ് റൂമിൽ വേണ്ട നേരത്തെ പറഞ്ഞ് ഞാൻ നാളത്തെ രാത്രിയുടെ ഒരു ത്രിൽ നഷ്ടപ്പെടുത്തുന്നില്ല യെസ് ദാറ്റ്സ് ഓക്കേ സക്കറിയ സാർ വന്നിട്ടുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഹിയർ കംസ് ദ സ്റ്റാർ അട്രാക്ഷൻ ഓഫ് ആവർ പാർട്ടി എന്താ സാർ യൂണിഫോമിൽ ഡ്യൂട്ടിക്കിടയിൽ ഒരു കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാറില്ലെന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കോംപ്ലിമെന്റ്സ് വാങ്ങാറില്ല പക്ഷേ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് ഇത് അത്ര ഒരു വിസിറ്റാണെന്ന് കൂട്ടിക്കോളൂ ഓക്കെ ദെൻ തന്നോളൂ ഇന്ന് വരെ ഞാൻ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടേ ഉള്ളൂ ആദ്യമായാണ് ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തരുന്നത് സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ച് ജീവനുള്ള ജഡമാക്കി മാറ്റിയതിന് സുമയെന്ന പാവം പെൺകുട്ടിയെ പിച്ച് ചീന്തിയതിന് നിനക്ക് ഞാൻ തരുന്ന ചെറിയൊരു കോംപ്ലിമെന്റ് യു ഹാവ് ടു പേ എ ലോട്ട് ഐ ഡോണ്ട് മൈൻഡ് വരാം വരാം പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം എനിക്കെതിരെ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ പക്കൽ അതിനാണോ ഞാൻ ഇനി പോകുന്നത് നിന്റെ ആ വീട്ടിൽ മുഴുവൻ ഞാൻ തൂത്തു പറക്കും പെൺകുട്ടികളുടെ മാനം വിൽപ്പന ചരക്കാക്കി നീ കെട്ടിപ്പൊക്കിയ പളിങ്കൂട്ടാരം ഒരു ചില്ലുകൂട് പോലെ വീണ് തകരുന്നത് നീ ഇന്ന് കാണും ഇതിനുള്ളിൽ ആൾതാമസം ഇല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞവരുണ്ട് അതായത് കണ്ടോ 2 വർഷം മുമ്പ് കണ്ടയാളത്തിന്റെ ബില്ലുകൾ ഇപ്പോഴും ഇവിടെ പവർ സപ്ലൈയും ഇല്ല
വരണം വരണം മിസ്റ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ എനിക്കെതിരെയുള്ള തെളിവുകളുമായി അങ്ങ് എത്തുമെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ എല്ലാം തൂത്തു പറക്കല്ലോ അല്ലേ ഈ കോംപ്ലിമെന്റ് ഊരി ജാമ്യത്തി വിടാൻ ദൈവമുണ്ടാവണം അഴിച്ചു വരാമെന്നൊക്കെ ഈ സാറുമാര് പറഞ്ഞു പക്ഷേ പൂട്ടിയ കൈകൊണ്ട് തന്നെ അത് അഴിപ്പിക്കുന്നതല്ലേ അതിന്റെ ഒരു സുഖം അഴിച്ചു വിടുമോ ഇയാളെ Anyway, I like you. സാധാരണ വില്ലന്മാരെ പോലെ തലതെറിപ്പിക്കും തൊപ്പി തെറിപ്പിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പറയാറുമില്ല സാറ് ഇവിടെ തന്നെ വേണം ശക്തനായ ഒരു എതിരാളിയെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നമുക്കൊന്ന് കളിക്കാം തിന്മയുടെ മേൽ നന്മയ്ക്ക് ആധിപത്യം സ്ഥാപിക്കാനാവുമെന്ന് സാർ ഒന്ന് ശ്രമിച്ച് നോക്ക് വേണ്ട റോഷം അശേഷം വേണ്ട അല്ലേ തന്നെ മാന്യന്മാരുടെ നെഞ്ചത്ത് അസിസ്റ്റന്റ് കമ്മീഷന്റെ പിറാട്ട നാടകം എന്നായിരിക്കും നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത അതിന്റെ കൂടെ നിരപരാധിയെ മർദ്ദിച്ച് അവശനാക്കിയെന്ന് ഒരു ബോക്സ് ന്യൂസും കൂടെ വേണോ ഫോർമാലിറ്റീസ് എന്തുവാന്ന് വെച്ചാൽ വേഗം തീർക്കണം അയ്യോ അവിടെ ഹോട്ടലിലെ പാർട്ടി നടക്കുക എനിക്ക് വേഗം ചെല്ലണം വന്നോ അവിടത്തെ എഴുന്നള്ളത്തിനായി ഈയുള്ള ഒരു കാത്തിരിക്കുമായിരുന്നു പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ പാഴായ പടുരുക്കത്തെ പറ്റി പത്രങ്ങൾ വെണ്ടയ്ക്കാ വലിപ്പത്തിലേക്ക് ഒട്ടിപ്പാടിയിരിക്കുന്നത് എന്തു പറ്റി പല്ലിന്റെ ചൗര്യം പണ്ടേ പോലെ അങ്ങോട്ട് ഏക്കുന്നില്ല അല്ലേ എവിടെ ചെന്നാലും ഇയാളെ പറ്റി കംപ്ലൈന്റ് ഒന്നു വന്നേ മെമ്പർമാരുള്ള ഘടകകക്ഷികൾക്ക് വരെ ഇയാളെ പറ്റി മാത്രമേ പരാതിയുള്ളൂ താൻ ആരാ അന്തിക്രിസ്തുവോ വല്ല ട്രാഫിക്കിലോ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലോ തട്ടണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റി മിസ്റ്റർ സക്രിയ ജോൺ എന്താണ് പറയാനുള്ളത് ഉണ്ട് സാർ എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥയാണുള്ളത് സെക്സ് റാക്കറ്റുകൾ ഇവിടെ തഴച്ചു വളരുന്നു അത്തരം ഒരു ഗ്യാങ്ങിന്റെ തലവനാണ് അനിരുദ്ധൻ പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശത്താക്കാൻ വിദേശ നിർമ്മിത കാറും മൊബൈൽ ഫോണും നൽകി ചെറുപ്പക്കാരെ അയക്കുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ചതിക്കുഴികളിൽ വീണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വിങ്ങുന്ന പെൺകുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു ഇതിനൊന്നും തെളിവുകളില്ല അനിരുദ്ധൻ ഇത്രയും നാൾ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഭാര്യ സിന്ധു മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രി കഴിയുകയാണ് നെഞ്ചിൽ അവശേഷിക്കുന്ന ഇത്തിരി ശ്വാസവും ആ കണ്ണുകളിൽ നിന്ന് തോരാതെ ഒഴുകുന്ന കണ്ണുനീരും മാത്രമാണ് ആ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നുവെന്നതിന്റെ തെളിവുകൾ ഈ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ ആശിച്ചുപോയി പക്ഷേ എന്റെ കണക്കൂട്ടലുകൾ ഒന്ന് പാളി അനിരുദ്ധനാണ് അവരെ ഈ സ്ഥിതിയിലാക്കുന്നത് വരെ എന്ത് തെളിവുകളുണ്ട് നിങ്ങളുടെ ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഒറ്റ രാത്രി കൊണ്ട് പൊളിറ്റിക്കൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് തകിടം വരയ്ക്കാൻ കഴിവുള്ള ആളായാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ഉടനെ പത്രക്കാരൻ വിളിച്ചു വരുത്തി സൈൻ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടാവുന്ന തെറ്റല്ലേ പക്ഷേ ആരോടെ എന്താ ചെയ്യുന്നതെന്ന് നല്ല ബോധം വേണം സുപ്പീരിയർ ഓഫീസേഴ്സിന് വിവരം അറിയിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട ഉടനെ പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മന്ത്രി ജയബാഹുരേയൻ ഇവിടെ ഇരിക്കുമായിരുന്നില്ല ഓർക്കുന്നില്ലേ കുറുതുരുത്തി ഗസ്റ്റ് ഹൗസിലെ ആ കറുത്ത രാത്രി മൂന്നാല് വർഷം മുമ്പാ 14 തികയാത്ത ഒരു കൊച്ചു പെൺകൊച്ചിന്റെ ദേഹത്ത് 64 കലകളും ആടി തിമിർക്കുമ്പോ ഒരു ശബ്ദം കേട്ടു വാതിൽ തുറന്നു പുറത്ത് ഞാനും കുറച്ച് പോലീസുകാരും ഉടുമുണ്ടും വാരി ചുറ്റി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ കരഞ്ഞ ആ രൂപം എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ജെ ബാഹുലേയൻ ഇന്ന് വെറും XML പിന്നെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വിവരം അറിയിക്കാത്തത് തെറ്റായിപ്പോയി കാരണം മന്ത്രി അദ്ദേഹം അന്ന് രായ്ക്ക് രാമായണം കേസിൽ നിന്ന് ഊരിപ്പോയത് ചില സുപ്പീരിയർ ഓഫീസേഴ്സിനെ ഞാൻ വിവരം അറിയിച്ചതുകൊണ്ടാണല്ലോ എന്റെ കർത്താവേ എന്ത് പറഞ്ഞാലും തറുതല 18 ഘടകകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന്റെ വെത്തപ്പാട് എനിക്കും തമ്പുരാനും മാത്രമേ അറിയാവൂ എന്തിനാ എന്റെ കൺവീനർ സാർ ഇത്ര ബുദ്ധിമുട്ടുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടല്ലോ പിന്നെന്തിനാ ബാക്കി 17 എണ്ണത്തിനെയും കൂടെ താങ്ങുന്നത് പോയാ പോട്ടെന്ന് വയ്ക്കണം റബ്ബറിന് ഒരു ഇത്തിരി വില കൂടിയിട്ടുണ്ട് കോട്ടയത്ത് തറവാട്ടിലേക്ക് എന്നാ സുഭിക്ഷമായിട്ട് ഉണ്ട് കഴിയാം
എന്തിനായിത്യാഗമൊക്കെ സഹിച്ച് വെറുതെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഇനി ഞാനാ പ്രശ്നമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക്കിലോട്ടോ പോലീസ് ട്രെയിനിങ് കോളേജിലോട്ടോ എങ്ങോട്ടോട്ടോ തട്ടിക്കോ, ഒരു വിരോധമില്ല. പിന്നെ തറുതറ പറയുന്ന കാര്യം, ഇവിടെ ഈ നിരന്നിരിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കാണാപ്പാടം പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലും ഉണ്ടെന്ന് ചുരുക്കം. കൺവീനർക്കുള്ളതും ഉണ്ട്. കൂത്രപ്പള്ളി സി എ ആയിരുന്ന കാലത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണം ഓർമ്മയില്ലേ? കൺവീനർ അന്ന് ഇലക്ഷനിൽ തോറ്റി നിൽക്കുക. എനിക്കറിയാം, കൺവീനർക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതലാ. അതുകൊണ്ടാ കടുത്ത വാക്കുകളൊന്നും തിരുവായി നിന്നിങ്ങനെ മൊഴിയാത്തത്. ഇനി ഒന്നുകൂടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ സ്ത്രീകളുണ്ട്. അമ്മയും ഭാര്യയും പെങ്ങളും മകളും ഉണ്ട്. ഞാൻ ഇന്നലെ ചെയ്തത് അവർക്ക് വേണ്ടിയായിരുന്നു. അനിരുദ്ധന് വേണ്ടി ചാമരം വീശുന്നവർ മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കണം. തങ്ങളുടെ പ്രവൃത്തി സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്കും എതിരാണെന്ന്. അടുത്ത ട്രാൻസ്ഫർ എങ്ങോട്ടാണ് സാർ? ഫാമിലി ഇതുവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ ഓർഡർ കൈ കിട്ടിയാൽ ഇവിടേക്ക് വരണ്ടാന്ന് വിളിച്ചു പറയാമായിരുന്നു. ഇവരെ പറഞ്ഞ ഉടനെ കണ്ണൂരിലോട്ട് ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ചെയ്ത താൻ പിടിച്ചകത്താക്കിയ ആ അനിരുദ്ധന്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാ ധാരചലനമില്ലാതെ ഇപ്പോഴും നിന്ന് വായിട്ടലയ്ക്കാൻ തന്റെ പോസ്റ്റ് നിലനിൽക്കുന്നത്. ഒരു നൊട്ടോറിയസ് ക്രിമിനലിന്റെ കാരുണ്യം കൊണ്ട് നിലനിൽക്കുന്ന ആ പോസ്റ്റ് എനിക്ക് വേണമെന്നില്ല സാർ. യു ക്യാൻ ട്രാൻസ്ഫർ മീ ടു എനിവേർ. ഐ ആം റെഡി ടു ഗോ. ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും കൊണ്ട് ഷൈൻ ചെയ്യാനല്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇത്തരം വൃത്തികേടുകൾ മെയിലിൽ ആവർത്തിക്കുന്നത് വാൺ ചെയ്യാന. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. Now we can go. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സിദ്ധാർത്ഥന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ്. എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ചെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ശാപമാണിത്. ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള ഇല്ലീഗൽ കണക്ഷൻസ്. ഞാനിത് പ്രതീക്ഷിച്ചതാണെങ്കിലും അനിരുദ്ധന്റെ നെറ്റ്വർക്കിന്റെ ദൃഢത ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്നെ പൊരിക്കാൻ വന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ മുഖത്ത് ഞാൻ എന്താണ് കണ്ടതെന്നറിയോ? എച്ചിലെ നക്കിത്തോർത്തി വിശപ്പടക്കി നിൽക്കുന്ന തെരുവുനായയുടെ ശൗര്യം. ഇനി ഈ കേസിൽ എന്താണ് സാർ ചെയ്യാൻ കഴിയുക? കേസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സിന്ധു ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അവളുടെ മൊഴിയിലൂടെ മാത്രമേ നമുക്ക് അനിരുദ്ധനെ കൊടുക്കാനാവൂ. ഇറങ്ങട്ടെ, എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റും. ഇയാളാണ് ഫിലിം ആർട്ട് ഡയറക്ടർ മനുരാജ്. 4 തവണ മികച്ച കലാസംവിധാനത്തിന് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചാണ്. അനിരുദ്ധന്റെ വീട് ആൾതാമസമില്ലാത്ത പഴയ വീടാക്കി മാറ്റാൻ ഇയാൾ ഒരുപാട് പാടുപെട്ടു. കൊള്ളാം, വിജയാഘോഷമാവും. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് വശത്താക്കി താല് കെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ എന്നേക്കുമായി കിടക്കയിലാക്കി. എന്നിട്ടിതാ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി. വിജയം ആഘോഷിക്കാൻ മറ്റെന്തു വേണം? എക്സാക്ട്ലി, യെസ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ. വേണമെങ്കിൽ ക്യാപ്റ്റനും കൂടാം. ടെൻഷൻ മാറ്റാൻ നല്ലതാണ്. ഇപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ പെങ്ങൾക്ക് കിടക്ക് വിട്ട് ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു. പക്ഷേ മരണം നിനക്കൊരു രക്ഷപ്പെടലാകും. മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും. നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും. ഇനിയും അനുരുദ്ധമാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും, അതുണ്ടാവരുത്. സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും നിന്റെ മരണത്തിന്റെ ദൂതുമായി. അതുവരെ നിന്റെ ആയുസിന് ഞാൻ കനിഞ്ഞു നൽകുന്ന എക്സ്റ്റൻഷനാണിത്. കം ഓൺ, സെലിബ്രേറ്റ് ഇറ്റ്. വെറുതെ മാന്യന്മാരുടെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. തൂക്കിയെടുത്ത് അകത്തിടുന്നു. ഇവൻ വച്ചു നിൽക്കുന്ന ഉച്ചിഷ്ടം നിന്നിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നു. ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് ഓച്ചാനത്ത് നിൽക്കും.
സിദ്ധാർത്ഥനെ തൂക്കി അകത്തിരുന്നാല് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങളും തികയാതെ വരും. എന്താ സംശയമുണ്ടോ? ഒരു മിലിറ്ററിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂട്ടിയാ മതി. നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ വന്നത്. നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഒരു നിയമത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. എന്റെ സിന്ധുവിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയും. ഓർത്തു അങ്ങനെ പോയാലോ? മാറില്ല. ഇവനെ പോലുള്ള ദാസന്മാരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്തു മാറ്റാൻ ഉപകരിക്കും. വേട്ടയാടുകയായിരുന്നു. അനിരുദ്ധർ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. എനിക്ക് നിന്നെ പിടികിട്ടിയത്. നിന്നെല്ലേടി നാലു മാസം മുമ്പ് ഒരു മാരുതി വാനിന്ന് ഉടുതുണിയില്ലാതെ ഞാൻ പൊക്കിയത്. അഞ്ചാറ് ചെറുപ്പക്കാര് പിള്ളേരും ഉണ്ടായിരുന്നല്ലോ കൂടെ, അല്ലേ? സാറ് വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത്. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. വീട്ടിൽ മോളെ വെച്ച് ബിസിനസ് നടത്തിയിരുന്ന കുറയ്ക്കുന്നു. പിടിച്ച് കയറോ അല്ലാതിനെ. ആ കറക്റ്റ് സമയത്ത് എത്തിയല്ലോ മീഡിയ ജേണലിസ്റ്റ് മോസ്റ്റ് വാണ്ടഡ് മിസ് നീന ചെറിയ. ഞാനിവിടെ അച്ഛനും മകളും കൂടി പട്ടാപ്പുകൾ നടന്നൊരു വ്യഭിചാരശാല റെയ്ഡ് ചെയ്യാൻ വന്നാ. അല്ല, ക്യാമറ എടുത്തില്ലേ? നല്ല ബോൾഡായിട്ട് ടി വി കൊടുക്കാമായിരുന്നു. നല്ല ബോൾഡായിട്ട് നിങ്ങളുടെ പടം ഞാൻ ടി വി കാണിക്കും. ഇപ്പോഴല്ല, പിന്നീട്. അന്ന് പക്ഷേ ഈ തലയിൽ തൊപ്പി കാണുമെന്നോ സംശയം. ഒരു സർക്കിളിന്റെ തൊപ്പിയൊക്കെ ഞാൻ വിചാരിച്ചാലും തെറിപ്പിക്കാൻ കഴിയും. കവലപ്രസംഗം. എന്റെ മുമ്പിൽ നിന്ന് പ്രകടനം നടത്തിയ ഇടിച്ചിന്റെ കൂമ്പുവാട്ടികളെ പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല. എന്താ സാർ തല്ലാത്തത്? തല്ല് പറ്റില്ലല്ലേ. മീനച്ചെറിയനെ തല്ലാനോങ്ങുന്ന കൈയൊന്ന് വിറയ്ക്കും. കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട ഞാത്തി കൊണ്ട് കുത്തിയ നോവാത്തിടം പോലും പേന കൊണ്ടൊന്ന് പോറിയ വേദനിക്കും. പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ച പാഠം. ഒരു കാവൽക്കാരൻ വഴിപിഴച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ മേലിൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നത. പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. നീ ചെയ്യാവുന്ന ചെയ്യടി, കാണട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇമ്മോറൽ ട്രാഫിക് പിടികൂടാനുള്ള അധികാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത്. സാദാ സർക്കിളായി തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ചത് ഞാൻ അറിഞ്ഞു. എവിടെ കിട്ടാൻ? സാറിനറിയില്ലെങ്കിലും സാറിന്റെ തലപ്പത്തുള്ളവർക്കറിയാം. നീനാച്ചെറിയൻ ഏറ്റെടുത്ത കേസിൽ ഇത്രയും ചീപ്പ് നമ്പർ ഇറക്കിയാൽ ചീങ്ങി നാറുമെന്ന്. രാമേശ്വരത്തെ തീർത്ഥക്കുളത്തിൽ 101 മുങ്ങി നിവർന്നാലും ആ നാറ്റം പോവില്ലെന്ന്. നട്ടലുണ്ടേൽ ഇവിടെ നാശത്തി സാറേ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാം. കളഞ്ഞിട്ട് വാടോ. അല്ല സാറേ, അറസ്റ്റ്. അറസ്റ്റ് തേങ്ങാ കൊല. ഇ
ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവനേ ആപത്ത നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം വാ ഇവൾക്ക് വേണ്ടി ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നത് സുമ ഇവൾ എൻ്റെ ഫ്രണ്ട് കുറച്ച് ദിവസം ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കണം ഇവളുടെ വീട് വിറ്റു ഡാഡി മമ്മിയൊക്കെ സ്റ്റേറ്റ്സിലാ ഒരു മാസം കഴിഞ്ഞ് അവര് വരത്തുള്ളൂ എന്റെ കൂടെ താമസിപ്പിക്കാന്ന് വെച്ചാ അറിയാലോ രാത്രിയിൽ ഒരു നേരത്തെ ഞാൻ വരാ ഇവൾ അവിടെ ഇരുന്ന് ബോറടിക്കേണ്ടി വരും അതിനെന്താ വിരോധം അവൾ അവിടെ ഇരുന്ന് ബോറടിക്കുന്നതിന് പകരം ഈ പപ്പയുടെ മമ്മിയുടെയും കൂടെ ഇരുന്ന് ബോറടിച്ചോട്ടെ അല്ലേ റോസ് അതെ എങ്കിൽ ഞാൻ നിൽക്കുന്നില്ല പോയിട്ട് പിന്നെ വരാം നേരം വൈകി ഇനിയിപ്പോ നാളെ പോയാ പോരെ അത് പറ്റില്ല ആന്റി ഒരുപാട് തിരക്കുണ്ട് വരട്ടെ പതിനാലാം രാവുദിച്ചത് മാനത്തു കല്ലായി കടവത്തു പനി എന്താ ഇത് ഞാൻ റെഡി എന്റെ ഷർട്ട് റെഡി ആവാത്തത് എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത് എന്ത് നല്ല സീരിയൽ ആയിരുന്നു ഞാൻ തേച്ചേരാം വേണ്ട തേക്കാതെ ഇട്ടോളാം ഒരു കാര്യം പറഞ്ഞേക്കാം അവധിയാണെന്ന് എഴുതി വീടെടുത്ത് തലയരിച്ച് വയ്ക്കരുത് നമുക്ക് ഇറങ്ങാം സാർ മാപ്പാനെ ഷോക്ക് അടിച്ച് ഹലോ ഇത് ഞാനാ ടി വി ഉണ്ടായിരുന്നോ വരുന്ന ആഗസ്റ്റ് 15 പ്രോഗ്രാം ഒന്ന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ അവളാ ആ നീനയാ എല്ലാത്തിന്റെയും ബ്രെയിൻ ഉടനെ എന്തെങ്കിലും ചെയ്യണം ചാനലിൽ അന്വേഷിച്ചിരുന്നു കാസറ്റ് അവിടെ എത്തിയിട്ടില്ല സ്റ്റുഡിയോയിൽ മിക്സിംഗ് നടക്കുന്നേ ഉള്ളൂ നാളെ വൈകിട്ട് നീനയും സിദ്ധാർത്ഥനും അതുമായി നേരിട്ട് ചാനലിൽ പ്രസന്റ് ചെയ്യാനാ പരിപാടി ഇല്ല ആ കാസറ്റ് അവിടെ എത്തില്ല ഇത് അനിരുദ്ധനാണ് പറയുന്നത് മഹേഷ് എത്രയും വേഗം റാണി ഇവിടെ എത്തണം വെരി അർജന്റ് ശരി സാർ ഹലോ ക്യാപ്റ്റൻ ഞാനാ ആ നീന പറയൂ കാസറ്റ് എല്ലാം എടുത്തു സ്റ്റുഡിയോയേക്കാൾ സേഫ് നമ്മുടെ കയ്യിലിരിക്കുന്നതാ ഓക്കെ നാളെ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാം ശരി എങ്കിൽ ഒരു 5 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു നാളെ 7 മോർണിംഗ് നമ്മൾ പുറപ്പെടുന്നു എം ഡിയെ കണ്ട് കാസറ്റ് കൈമാറുന്നു എന്നിട്ട് എന്തായി ടെലികാസ്റ്റിന് ഇനി 5 ദിവസമേ ഉള്ളൂ ശരി 5 മണിക്ക് തന്നെ പുറപ്പെടാം രാവിലെ ഷാർപ്പ് 5 o'clock ഞാൻ റെഡിയാ നിൽക്കാം ക്യാപ്റ്റൻ വണ്ടി ഹലോ നീന ഹലോ നീന
ചൊല്ലുണ്ടല്ലോ, ചത്തതാരാണ്ടാണെ കൊന്നത് വേറെ ആരാണ്ട് തന്നെ എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്കൊരു പ്രതിയെ വേണം, അത് നീ തന്നെയാണെന്ന്. എനിക്ക് ഒരുപാട് നേട്ടമുണ്ട്. മൂന്നാറിൽ പെമ്പറനോത്തിന് അനിയന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ്, സ്വിസ് ബാങ്കിൽ കുറെ ഡോളേഴ്സ്, പിന്നെ എനിക്കൊരു പ്രമോഷനും. ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ മനുഷ്യനായി പറഞ്ഞ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? അതുകൊണ്ട് എന്റെ പൊന്നു മോനങ്ങ് സമ്മതിച്ചേരെ. എന്റെ കൈ വെറുതെ മെനക്കെടുത്താതെ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാ പൊന്നേക്കണം. എന്റെ ശരീരത്തിൽ ശ്വാസത്തിന്റെ ഒരു കണികയെങ്കിലും ബാക്കി വെച്ചാ ശത്രുവിനോട് നേർക്ക് നേർ നിന്ന് പൊരുതിയ ഒരു പട്ടാളക്കാരന്റെ കൈയാ ഇത്. രാജ്യദ്രോഹികളുടെ നെഞ്ചിലേക്ക് ബുള്ളറ്റ് പായിക്കാൻ എന്റെ കൈ വിറക്കില്ല. പേടിപ്പിക്കണോടാ നായെ, ഒരു പട്ടാളക്കാരൻ. നിനക്കൊക്കെ അതിർത്തിക്ക് അപ്പുറത്തുള്ള ശത്രുക്കളോട് മല്ലടിക്കാനേ പറ്റൂ. നീ വിചാരിക്കും പോലെ പാകിസ്ഥാനും തീവ്രവാദമൊന്നും അല്ല. ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രുക്കള് ഞങ്ങൾ തന്നെ. പോലീസ്, പൊളിറ്റിക്സ് ആൻഡ് മാഫിയ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ത്രിമൂർത്തികൾ. ഞങ്ങൾ ഈ നാടിനെ വെട്ടിമുറിക്കും, തുണ്ടം തുണ്ടമാക്കി ഇറച്ചി വിൽക്കും പോലെ ലേലം വിളിച്ച് വേണ്ടി വന്ന വിൽക്കും. അതിർത്തി പോയി വല്ലവന്റെയും തോക്കിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്ന് പോരാടുന്നതൊക്കെ വെറുതെയാടാ. ഒരു ദിവസം നിനക്ക് കേൾക്കാം മാതൃരാജ്യം പിന്നെയും സായിപ്പിന്റെ പോക്കറ്റിലായെന്ന്. പോലീസും പൊളിറ്റിക്സും മാഫിയയും ചേർന്ന് വിറ്റ് കാശാക്കിയെന്ന്. നാടിനെ വെട്ടിമുറിച്ച് വിൽക്കണമല്ലേ? 100 കോടി ജനങ്ങളെ വീണ്ടും അടിമകളാക്കണമല്ലേ? 100 ആണ്ടുകൾ കൊണ്ട് സമരം ചെയ്ത മഹാപുരുഷന്മാരെ നേരിടുന്ന സ്വാതന്ത്ര്യത്തെ വീണ്ടും വെള്ളക്കാരനായി വെക്കണമല്ലേ? Oh, my God.
പടച്ചോന് നിരക്കാത്തൊന്നും ചെയ്യില്ല സാറേ. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, പിറന്ന മണ്ണിനോട് കൂറുള്ള ഒരാൾക്കും അത് കേട്ടു നിൽക്കാൻ പറ്റത്തില്ല സാറേ. അടുത്ത് കൊള്ളായി പറ്റിയേ. സാറിനെ കാണാൻ അഡ്വക്കേറ്റ് മഹാദേവൻ തമ്പി വന്നിരിക്കുന്നു. എന്നറിയാമല്ലോ, അഡ്വക്കേറ്റ് മഹാദേവൻ തമ്പി സിദ്ധാർത്ഥന്റെ മുൻകൂർ ജാമ്യവുമായി വന്നതാ. ദാ പേപ്പേഴ്സ്. ജൂനിയേഴ്സിന് വിടേണ്ട കാര്യമേ ഉള്ളൂ, പക്ഷേ എന്നെ ഇങ്ങോട്ട് അയച്ചയാൾക്ക് ഞാൻ തന്നെ വരണമെന്ന് ഭയങ്കര നിർബന്ധം. സി ഐ സാറിനറിയാത്ത ചില വകുപ്പുകൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ വേണമെന്ന്. പ്രതിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോൾ കോടതി ഹാജരാക്കും. കഴിയാത്തത് ചോദ്യം ചെയ്യലോ ഭേദ്യം ചെയ്യലോ. അയാളെ അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ കോടതിയിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ ഇങ്ങോട്ട് അയച്ചാൽ അതും അറിഞ്ഞിരുന്നു. ഈ വേഗം ആളെ റിലീസ് ചെയ്യണം. ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാവുമെന്നറിയാം. ശത്രുവല്ല, മിത്രൻ തന്നെ. റിട്ടയേർഡ് കേണൽ രാംമോഹൻ വർമ്മ, പല്ലുകൊഴിഞ്ഞൊരു പഴയ സിംഹം. 26 വർഷം, 26 വർഷം രാജ്യത്ത് സേവിച്ച് മടങ്ങിയെത്തിയപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. എന്റെ സേവനം വേണ്ടിയിരുന്നത് അതിർത്തികളിലല്ല, മറിച്ച് മഹാരാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. പ്രായപൂർത്തിയാത്ത എന്റെ മകളെ പിച്ചി ചിന്തിയവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാതെ വന്നപ്പോൾ ആ നരാധമനുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. സെന്റൻസ് ടു ഡെത്ത്. ഞാൻ തന്നെ ജഡ്ജി മാരാച്ചാരും. സുപ്രീംകോർട്ടിന് ഉറപ്പിച്ച അഡ്വക്കേറ്റ് ഈ നിൽക്കുന്ന മഹാദേവൻ തമ്പി നിയമത്തിന്റെ സൂചിക്കുള്ളിലൂടെ എന്നെ രക്ഷിച്ചു. പിന്നെ ഒരു പോരാട്ടമായിരുന്നു. പോലീസും പൊളിറ്റിക്സും ഇടംവലം കാവിൽ നിന്ന് സംരക്ഷിക്കുന്ന സെക്സ് റാക്കറ്റുകൾക്കെതിരെ, അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത കാടന്മാർക്കെതിരെ, പത്രത്താളുകളിൽ തെളിയുന്ന ഓരോ പീഡന വാർത്തകളിലും ഞാൻ കണ്ടത് എന്റെ ഗോപികമോളുടെ മുഖമായിരുന്നു. ഈ കാല് കണ്ടില്ലേ, ഇതെടുത്ത് ശത്രു രാജ്യക്കാരൊന്നുമല്ല, ഇവിടുത്തെ ഒരു പെൺവാണിഭ രാജാവാണ്. സി മിസ്റ്റർ സിദ്ധാർത്ഥൻ, നമ്മൾ മിലിറ്ററിക്കാരാ. വൺസ് എ സർവീസ് മാൻ ഈസ് ഓൾവേസ് എ സർവീസ് മാൻ. രാജ്യത്തിന്റെ ശത്രു ആരായിരുന്നാലും അവന്റെ നെഞ്ചിനു നേരെ റിവോൾവർ നീട്ട നമുക്ക് അവകാശമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീൽ. അനിരുദ്ധനെതിരെ നിയമത്തിന്റെ വഴിയിൽ പോവാം. അല്ലെങ്കിൽ ഇതാണ് രണ്ടാമത്തെ വഴി. ഡിസിഷൻ ഈസ് യുവേഴ്സ്. എന്ത് തീരുമാനിച്ചാലും കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും.
वेरी गुड इन तिचुरव साध्यव Now onwards, you are going to play with fire. Rani, a professional killer from Mumbai. Puri hichada. Kodi chiran mari rumbi laval nartha madam. Panathinu vendi avan kollu. Neena chiriyane konnathu. Even anu. അസ്തമയത്തിന്റെ വാർത്തയുമായിട്ടാണ് നിരപരാധികൾക്ക് അതിക്രൂരമായ അന്ത്യം സമ്മാനിച്ച നിനക്ക് സാധാരണ മരണം പോരാ നിന്റെ ഒടുക്കവും ദാരുണമാവണം എന്നൊക്കെ കം ഓൺ ഗെറ്റ് അപ്പ് ഗെറ്റ് അപ്പ് ഐ സേ കം ഓൺ Thank you.
बाकी सिद्धार्थन एनिया पक्षे को या मुसमूरी नोकिया नो अ वरास जीवन ओर्कानिष्टपूर्त सर्किल इंस्पेक्टर तोमस जोस जोली नगर स्टार पिंप कमला भानु वीटल या रे पत् मणी अवड़े चलाना पुलरवानी अधिक नेर जीवान प्रभात आस्वद नाश ऐ समय कल महाराज्य भरण चक्रमूर्ति पोलिटिक्स राज्य यथार्थ शत्रु जन्मना तुंड तुंडमा की वेटिमुरी सायपि लेलम विवन भयम अतिरति शुपालय तोक नीट चल चंग अवड़े कुछ कुटो मनोर्क मिली सर्वशक्त माप चोदर वल पक्षे नि नीवोलवर चेरतपो कई विरक चंग पड़ी कम नी पर नीये यथार्थ राज्यद्रोह ना नाटक स्वंत कुटे शु इन वे कणीरुन तेरव नाई का Oh.
വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ഒരു കപ്പിൽ പോക നല്ലതാ. ഈ സിഗരറ്റിന്റെ അവസാന പുകയും ഇല്ലാതാക്കുന്ന സമയം ആ നിമിഷാർത്ഥത്തിൽ നിന്റെ ജീവൻ നിന്നോട് വിട പറഞ്ഞിരിക്കും. ഇറ്റ്സ് എ കൗണ്ട് ഡൗൺ. കം ഓൺ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു നിയമപാലകനാണ്. ഈ റിയാക്ഷൻ മനസ്സിലായി. ബട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ജീവന് പോലും സംരക്ഷണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാന്ന് വെച്ചാൽ അതും പ്രതി ആരാണെന്ന് വ്യക്തമായി അറിയാവുന്ന സ്ഥിതിക്ക്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പോലീസിന്റെ കണ്ണുണ്ട്. വൈകാതെ തന്നെ സിദ്ധാർത്ഥൻ പിടിയിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. 24 മണിക്കൂറിനകം അറസ്റ്റ് നടന്നിരിക്കണം. എനിക്ക് അതേ പറയാനുള്ളൂ. ഷുവർ സാർ. സിദ്ധാർത്ഥന്റെ അടുത്ത ഇര അനിരുദ്ധനാവും. അനിരുദ്ധന് സെക്യൂരിറ്റി നൽകുന്നത് ഞാൻ നേരിട്ടായിരിക്കും. ഓക്കെ, യു മേ ഗോ നൗ. ഹലോ, സക്കറിയ ജോർജ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. യെസ്. വളരെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. സി ഐ തോമസ് ജോസിന്റെ കൊലയാളി സിദ്ധാർത്ഥന്റെ അടുത്ത ലക്ഷ്യം നിങ്ങളാണ്. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ചുമതല എനിക്കും. ഏതു നിമിഷവും എവിടെ നിന്നും അവൻ നിങ്ങളുടെ മേൽ ചാടി വീഴാം. സോ ബി കെയർഫുൾ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബെറ്റർ ലീവ് ദ സിറ്റി. ആരാലും കണ്ടുപിടിക്കാനാവാത്ത ഏതെങ്കിലും റിമോട്ട് ഏരിയയിലേക്ക് മാറുക. വിവരം എന്നെ അറിയിക്കണം. സറൗണ്ടിങ്സിൽ തന്നെ അവനെ കൊടുക്കാൻ ഞാൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണ്ട് പരിശുദ്ധ ഒരു മണിസൗധം പണിതതുപോലെ എല്ലാ തിരക്കുകളിൽ നിന്ന് അകന്ന് അനിരുദ്ധൻ താമസിക്കുന്ന ബംഗ്ലാവ് ഇത് അവന്റെ ഗോഡൗൺ ആണ്. നീലചിത്രങ്ങളുടെ കാസറ്റുകൾ സൂക്ഷിക്കാൻ മാത്രം അവൻ പണിത വീട്. അവിടെ ആകട്ടെ അവന്റെ അന്ത്യനിദ്ര. അപ്പോ നമ്മൾ പിരിയുകയാണ്. ഒരുപക്ഷെ ഇനി കണ്ടുമുട്ടാൻ സാധിച്ചില്ലെന്ന് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. യാതൊരു മുൻപരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തെന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ സിദ്ധാർത്ഥൻ, എന്റെ പോരാട്ടം തുടരുകയാണ്. ഇന്ന് നിങ്ങൾ, നാളെ മറ്റൊരു സിദ്ധാർത്ഥൻ. എന്റെ മരണം വരെ തുടരുന്ന ഒരു യുദ്ധം. എന്റെ രാജ്യത്തെ പെൺമക്കളുടെ മാനം കാക്കാനുള്ള മഹായുദ്ധം. ഭാരതത്തിലുള്ള രക്ഷകർത്താക്കളുടെ പ്രതിനിധിയാണ് ഞാൻ. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷേ എന്റെ സംശയം തീരുന്നില്ല സാർ. ഇനിയുള്ള സംശയങ്ങൾ എന്നോട് നേരിട്ടാവാം. കേണൽ വർമ്മയുടെ പിന്നിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സക്രിയ ജോൺ ഉണ്ടായിരുന്നു. സക്രിയ തന്ന ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കുക എന്ന ജോലി മാത്രമായിരുന്നു എന്റേത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുമെന്നറിയാം, ബട്ട് ഇറ്റ് ഈസ് എ ട്രൂത്ത്. സെക്സ് റാക്കറ്റുകൾക്കെതിരെയുള്ള കേണലിന്റെ യുദ്ധത്തിൽ ഞാനും ഉണ്ട്, ഇപ്പൊ നിങ്ങളും. 14 ഉം 11 ഉം വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ പിതാവാണ് ഞാൻ. എനിക്ക് ഭയമാണ് കേണൽ, ശരിക്കും എന്റെ ജന്മനാടിന് എനിക്ക് ഭയമാണ്. ഏതിരുട്ടിൽ നിന്നാണ് എന്റെ മക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുക എന്ന ഭയം. സൂര്യനെല്ലി, വിദുര, തോപ്പുംപടി, തിരുവനന്തപുരത്ത് കാണാതായ പെൺകുട്ടി, നിങ്ങൾക്കറിയാമോ? ആ കുട്ടിയെ അന്വേഷിച്ച് അവളുടെ അച്ഛൻ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുമ്പോൾ മന്ത്രിമന്ദിരങ്ങളിലെ സ്വീകരണ മുറിയിൽ പെറ്റീഷനുകളുമായി മുഖം കാണിക്കാൻ കാത്തു നിൽക്കുമ്പോൾ അതേ വീട്ടിലെ ശീതീകരിച്ച മുറിയിൽ അവളുടെ ശരീരം ആസ്വദിക്കുകയായിരുന്നു ഒരു മന്ത്രി പുംഗവൻ. നിയമത്തിന് ആരും തൊടാൻ പോലും കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സിലെ അഗ്നിക്ക് എല്ലാത്തിനെയും ഇടിച്ചടക്കാനുള്ള ഒരു പവറുണ്ട്.
ഒരു അനുരുദ്ധനും ഇല്ലാതായതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. But it will be a warning to others. Do it, man. Do it. കേട്ടാൽ തന്നെ ഭയം ജനിപ്പിക്കുന്നത്ര നീചമായ ഒരു അന്ത്യമാവണം അവന്റേത്. അവന്റെ പാതയിലുള്ളവർ ഞെട്ടി വിറക്കണം. A different climax. അതി ദാരുണമായ ഒരു അന്ത്യം. ഞാൻ പുറപ്പെടുകയാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്നില്ല. കഴിയുമെങ്കിൽ സാറിന്റെ സർവീസ് റിവോൾവറിലെ ഒരു ബുള്ളറ്റ് എനിക്ക് മാറ്റി വെച്ചേക്കണം. പോലീസുമായുള്ള സംഘടനത്തിൽ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തിയതായി ലോകമറിയട്ടെ. മൃത്യു ഇഷ്ടമുള്ള വഴി നിനക്ക് തിരഞ്ഞെടുക്കാം. ദാ ഗ്യാസ് കുത്തി ലോബൊന്ന് തിരിച്ച് ലൈറ്റർ ഓൺ ചെയ്താൽ മതി. പെട്രോൾ കത്തി തൂങ്ങി മരിക്കാൻ ബെഡ്ഷീറ്റ്. ഒരു ഹൈടെക് ഡെത്ത് ആണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ കണ്ടില്ല ഈ തോക്ക് ഏറ്റവും ലേറ്റസ്റ്റാ. ഒട്ടും വൈകരുത്. തീരുമാനം ഉടനെ അറിയിക്കണം. തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ. ശരി, ഇവിടെ വേണ്ടത് അഗ്നിശുദ്ധിയാണ്. നിന്റെ വൃത്തികേടുകളുടെ ക്ലൈമാക്സ് എന്റെ ഉള്ളിലെരിയുന്ന തീ കൊണ്ടാവട്ടെ. No.
ബുള്ളറ്റിന്റെ ഉപയോഗം ഇപ്പൊ മനസ്സിലായില്ലേ? നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. പരസഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത സിന്ധുവിന് വേണ്ടി നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അനിരുദ്ധന്മാർക്ക് കീഴിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്.